എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചെന്ന പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും ആരോപണം തള്ളുകയാണ് ഇ പി ജയരാജൻ ദലാൽ നന്ദകുമാറിനെ അറിയില്ലെന്ന് ഇ പി പറഞ്ഞു തന്നെ അറിയില്ലെന്ന് ഇ പിന്നാകില്ലെന്നായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം നൽകും ആരോപണങ്ങൾ തള്ളുന്ന നന്ദകുമാർ അത് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രണ്ടാം ദിനത്തിലും നിഷേധിച്ച് രംഗത്തെത്താൻ കാരണം പത്മജയും ഒപ്പം ദീപ്തി മേരി വർഗീസ് ഇരുവരെയും സി പി എമ്മിലേക്ക് എത്തിക്കാൻ ടി ജി നന്ദകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ഇന്നലെ നിഷേധം ഇന്ന് പക്ഷേ ടി ജി നന്ദകുമാറിനെ തനിക്ക് അറിയില്ല എന്ന പ്രസ്താവനയാണ് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ഞാൻ നിങ്ങൾ ഈ പറയുന്നവർക്ക് എന്താണ് ആരാണ് അവർ എനിക്കറിയുന്ന കൂട്ടർ ഒന്നും അല്ല ഇത് ഇങ്ങനെ ഓരോരുത്തരുടെ ഇ പി ജയരാജനെ തൃക്കാക്കരയിലെത്തി ദീപ്തി മേരി വർഗീസ് കണ്ടുവെന്നാണ് ഇന്ന് റിപ്പോർട്ടർ ടി വിയോടാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് ഒപ്പം പത്മജ വേണുഗോപാലിനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയത് ഇ പി ജയരാജനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കി പത്മജാ വേണുഗോപാലിനെ ബന്ധപ്പെട്ടത് ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടു സംസാരിച്ചത് ഞാനാണ് ദീപ്തി മേരി വർഗീസിനെ സമീപിക്കാനിടയായത് ശ്രീ എം വി മുരളീധരൻ അന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിന്ന് അദ്ദേഹം വഴിയാണ് സമീപിച്ചത് സി എം പല ദിവസങ്ങളിലും ക്യാമ്പ് ചെയ്തിരുന്നു യും അങ്ങനെ ദീപ്തി കാഴ്ച നടത്തുകയാണ് തൃക്കാക്കരം ആരോപണം തള്ളുകയാണ് ഇ പി ജയരാജൻ പക്ഷേ ടി ജി നന്ദകുമാർ ഇത് ആവർത്തിക്കുന്നു എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്